മനസ്സിലാക്കിയതനുസരിച്ച് കെലട്രോൺ മാധ്യസ്ഥം നിൽക്കുന്ന ഒരു കോൺട്രാക്റ്റാണ് ക്യാമറ സപ്ലൈ ചെയ്യാനും ഡിപ്ലോയ് ചെയ്യാനും സോഫ്റ്റ്വെയർ വികസിപ്പിക്കാനും സോഫ്റ്റ്വെയർ നടത്തിക്കാനുമുള്ള കോൺട്രാക്റ്റുകൾ കെലട്രോണിൽ നിന്ന് നേടിയത് ഏത് കമ്പനികളാണ് ഇതിനുള്ള ടെൻഡർ എപ്പോഴാണ് പുറത്തു വന്നത് ഏതു മാനദണ്ഡത്തിനാണ് ഈ കമ്പനികളെ തെരഞ്ഞെടുത്തത് ഇവരുടെ യോഗ്യത എന്താണ് ഇന്ത്യൻ കമ്പനികളാണോ അതോ വിദേശ കമ്പനിയാണോ കോൺട്രാക്ട് തുക ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തൊക്കെയാണ് കൂടാതെ ഇതിൽ വീണ്ടും സബ് കോൺട്രാക്ട്സ് ഉണ്ടോ എന്താണ് ടേംസ് ഇതൊക്കെ വളരെ പ്രസക്തമായ ചോദ്യങ്ങളാണോ കോടിയുടെ പദ്ധതിയിൽ ഇത് തീർച്ചയായിട്ടും ഞാൻ തന്നെ ചോദിക്കാൻ ഉദ്ദേശിച്ച ചോദ്യങ്ങളാണ് ഇപ്പോൾ ഇനി വായിച്ചു കേട്ടത് വാസ്തവത്തില് കെലോണൊരു വെറും ഒരു നാമധാരി മാത്രമാണ് ഒരു നെയിം നെയ്മെൻഡർ മാത്രമാണെന്ന് വേണം ഉദ്ദേശിക്കാൻ പണി നടത്തിയതൊക്കെ വേറെ ആരോ അപ്പം വേറെ ആരോ കമ്പനികൾ രണ്ട് കമ്പനികൾ ഉണ്ടെന്നല്ലേ നേരത്തെ പറഞ്ഞു കേട്ടത് അപ്പോൾ ഈ രണ്ട് കമ്പനികൾക്ക് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണിത് ഒരു ബിസിനസ് അവസരം അപ്പം ഈ ബിസിനസ് അവസരം ഉപയോഗിക്കാൻ വേണ്ടി ഈ രണ്ട് കമ്പനികളെ തിരഞ്ഞെടുക്കാനുള്ള മാനദണ്ഡം എന്തായിരുന്നു അതിന് ടെൻഡർ വിളിച്ചോ അതിൻ്റെ സ്പെസിഫിക്കേഷൻസൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടാണോ മേടിച്ചത് ഒരു ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഈ മേഖലയിൽ കഴിവുള്ള കമ്പനികൾക്കെല്ലാം കൊടുത്തിരുന്നോ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും പ്രസക്തമാണ് അതുകൊണ്ട് ഇതെല്ലാം ശ്രീ ചെന്നിത്തല പറഞ്ഞ ചെന്നിത്തലയുടെ പ്രസ്താവനയും നമ്മൾ കേട്ടല്ലോ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇത് വളരെ സംശയാസ്പദമായ കാര്യമാണ് വളരെയധികം ആശങ്കയുളവാക്കുന്ന ഒരു കാര്യമാണ് പിന്നെ ഇതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്ന സൗരോർജ്ജം ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഫോർ ഫോർ ജി സ്പെക്ട്രം അതനുസരിച്ച് ചെയ്യുന്നതാണ് അതിനും പുറമെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫെസിലിറ്റീസും ഉണ്ട് അപ്പോൾ അതിനൊരു ഉദാഹരണമായിട്ട് ഈ സോഫ്റ്റ്വെയറിൻ്റെ പ്രസക്തി കാണാൻ വേണ്ടി ഞാനിവിടെ വായിച്ചതായിരുന്നു ഇപ്പോൾ ഒരു സ്റ്റിയറിങ്ങിൽ രണ്ട് കൈ ഉണ്ടെങ്കിൽ മാത്രമാണ് ശരിക്കും വണ്ടി ഓടിക്കുന്നതെന്ന് വെക്കുന്നത് വെച്ചിരിക്കുന്നത് സ്റ്റിയറിങ്ങിൽ ഒരു കൈ മാത്രമായിട്ടും വണ്ടി ഓടിക്കാം ചില അവസരങ്ങളിൽ മറ്റൊരു കൈ വേറൊരു ആവശ്യത്തിന് നീക്കാം ഗിയർ മാറ്റാനോ മറ്റെന്തെങ്കിലുമൊക്കെ ആയിട്ട് പക്ഷെ അങ്ങനെ വന്നാലും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചുകൊണ്ട് ഇതൊരു ടെലിഫോൺ ഓപ്പറേറ്റർ ചെയ്തോ മറ്റേ കൈ കൊണ്ട് എന്നൊരു സംശയം ഉണ്ടാകും അപ്പോൾ ഇത്തരം സംശയം ദൂരീകരിക്കാൻ വേണ്ടിയാണ് അവരുടെ സെർവർ സെൻറ്ററിൻ്റെ അകത്ത് മറ്റേ കൈ എന്തിനാണ് മറ്റേ കൈയ്ക്കകത്ത് ടെലിഫോൺ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ കാണാനുള്ള ഉള്ളത് അപ്പോൾ അങ്ങനെയാണ് ഇതിനകത്തുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് എന്നു ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ആദ്യം ചോദ്യ ചോദ്യങ്ങൾ പ്രസക്തമാണ് അതിന് പുറമെ മറ്റൊരു കാര്യമുള്ളത് ഇൻഫ്രാറെഡ് റേകളുണ്ട് ഇതിനകത്തോ കാറിനകത്തുള്ള സംഗതികൾ കാണാൻ പറ്റും ഈ ക്യാമറയുടെ കണ്ണുകൾക്ക് അത് കാറിനകത്ത് യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ സ്വകാര്യതയെ വഞ്ചിക്കുന്ന രീതിയിലുള്ള സ്വകാര്യതയെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു സ്ഥിതിയല്ലേ സെർവർ സ്റ്റേഷനിലിരിക്കുന്ന പോലീസുകാർ കാറിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് എന്ത് കാണേണ്ട കാര്യമുണ്ടോ അപ്പോൾ ഇത്തരത്തിലുള്ള അനാവശ്യമായ സാങ്കേതിക വിദ്യകൾ ഉയർത്തി ഈ പദ്ധതിയുടെ ചെലവ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് വാസ്തവത്തിൽ ഈ ഒരു ക്യാമറയ്ക്ക് നാൽപ്പത് ലക്ഷം രൂപ വരുന്ന ഈ ഒരു ഇതിൻ്റെ ഒരാവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വളരെ വില കുറഞ്ഞ സാധാരണ ക്യാമറകൾ കൂടുതൽ സ്ഥലത്ത് സ്ഥാപിക്കുക ക്യാമറകൾ ആവശ്യമാണ് നിരീക്ഷണം ആവശ്യമാണ് നമ്മുടെ ഡ്രൈവർമാർ മാത്രം അത്രയും ആയിട്ട് വണ്ടി ഓടിച്ച് ആണ്ട് തോറും ഏതാണ്ട് നാൽപ്പതിനായിരം അപകടങ്ങളാണ് റോഡ് ഉണ്ടാകുന്നത് ഈ നാൽപ്പതിനായിരത്തിലൊരു നാലായിരം പേരും മരിക്കുന്നു ഈ മരിക്കുന്നവരിൽ അറുപത് ശതമാനവും ടൂ വീലർ യാത്രക്കാരാണ് അതുകൊണ്ട് വാസ്തുത്തിൽ ടു എന്ന് പറഞ്ഞ വാഹനം നമുക്കറിയാം ചെറിയ ഒരു തട്ട് തട്ടിയാൽ അതിൻ്റെ ബാലൻസ് പോയി അപകടം സംഭവിക്കുന്നു അപ്പം നമ്മുടെ രാജ്യത്തിലെ പബ്ലിക് ട്രാൻസ്പോർട്ട് തീരെ ഇന്നഫിഷ്യൻ്റ് ആണ് റെയിൽവേ ആണെങ്കിലും ശരി റോഡാണെങ്കിലും ശരി പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ കാര്യക്ഷമത ഇല്ലായ്മ കാരണം ടു വീലർ മാനുഫാക്ചറേഴ്സ് മുതലെടുക്കുന്നു അവർ വില കുറച്ച് ടൂ വീലറിനെ വിൽക്കുന്നു അല്പം കുറഞ്ഞ ലാഭത്തിൽ ടു വീലർ നാടെങ്ങും പരക്കുന്നു ടു വീലറിനകത്തുള്ള പൊല്യൂഷൻ വളരെ കൂടുതലാണ് പലതും ടു സ്ട്രോക്ക് എൻജിൻസാണ് പൊല്യൂഷന് വളരെ കൂടുതലായിട്ടുള്ള കാർബൺ താപ താപനമൊക്കെ ഉണ്ടാകാനുള്ള കാരണം ഉണ്ടാക്കുന്നുണ്ട് അപ്പം അങ്ങനെയെല്ലാം നോക്കിയാൽ നമ്മൾ സാധാരണ ക്യാമറകൾ വെച്ച് കർശനമായിട്ട് നിരീക്ഷിക്കുക ആ നിരീക്ഷണം നടത്തി സെർവറിലുള്ള ഇപ്പം നടക്കുന്നുണ്ടല്ലോ നിരീക്ഷണം രണ്ട് കൈയിലും സ്റ്റിയറിംഗ് ഇല്ലാത്ത കേസുകളിലും ഫോണുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കാൻ ആളുണ്ട് ഇതേ നോട്ടം മതി ഈ ഫോർ ജിയും വേണ്ട ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും വേണ്ട ഒന്നും വേണ്ട വേണമെങ്കിൽ സൗരോർജ്ജം ഇരിക്കട്ടെ സാരമില്ല അപ്പം അങ്ങനെ ഒരു ചെറിയ ചെലവ് കുറഞ്ഞ രീതിയിൽ വളരെ കർശനമായ രീതിയിൽ നിരീക്ഷണം നടത്തി നമ്മുടെ അപകടങ്ങളുടെ എണ്ണം കുറയ്ക്കുക ഈ അപകടങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നതോടൊപ്പം തന്നെ കേരളത്തിലൊരു നല്ല ഒരു മൊബിലിറ്റി റവല്യൂഷൻ ട്രാൻസ്പോർട്ടേഷൻ മേഖലയിൽ ഉണ്ടാകണം അതിന് ഈ സിൽവർ ലൈൻ പ്രോജക്റ്റ് അവതരിപ്പിച്ചപ്പോൾ മുഖ്യമന്ത്രിയും മറ്റും പറഞ്ഞതുപോലെ റോഡിൽ നിന്നും റെയിലിലേക്ക് ഗതാഗതം മാറ്റണം അത് മാറ്റുന്നതും കൂടെ ഈ അപകടം റോഡ് അപകടം കുറയ്ക്കാനും കാർബൺ എമിഷൻ കുറയ്ക്കാനും ഒക്കെ ഉപകരിക്കും അപ്പോൾ ഇങ്ങനെ റോഡിലേക്ക് റെയിലിലേക്ക് മാറ്റാൻ സിൽവർ റെയിൽ ലൈൻ അല്ല പദ്ധതി ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന പുതിയ ഭാരത അതുമല്ല നവഭാരത അല്ല ചെയ്യേണ്ടത് വെറും മെമു ട്രെയിൻ സാധാരണ മെയിൻ ലൈൻ ഇലക്ട്രിക്കൽ മൾട്ടിപ്പിൾ യൂണിറ്റ് എന്ന് പറയുന്ന മെമു ആ എൻജിനാണ് ആ ഒരു മോട്ടോർ തന്നെയാണ് ഇവിടെ നമ്മൾ വലിയ ആഘോഷമായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഈ പുതിയ വണ്ടിയുടെയും ചാലകശക്തി അപ്പൊ ഇത്തരത്തിലുള്ള വെറും സാധാരണ മെമ്മോ ട്രെയിന് ഒരു ഓടിക്കണം ആദ്യം ചെയ്യേണ്ടത് സിഗ്നലിംഗ് സിസ്റ്റം ഇംപ്രൂവ് ചെയ്യണം നമ്മുടെ ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് ഇലക്ട്രോണിക് സിഗ്നലിംഗ് ഒരു കിലോമീറ്റർ ചെയ്യാൻ കോടി രൂപയാകും പറയുന്നത്